മരിച്ചിട്ടും മായാത്ത ഓർമ്മകളിൽ നിൽക്കുകയാണ് ഇന്നും ജനഹൃദയങ്ങളുടെ മനസ്സിൽ കൊച്ചനനീഫ. കൊച്ചനനീഫയെ അവസാനമായി കാണാൻ വന്ന മമ്മൂട്ടിയടക്കമുള്ളവർ ഉള്ളു പൊട്ടിക്കരഞ്ഞിരുന്നു. അതിൻ്റെ യഥാർത്ഥ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. മിമിക്രി കലാകാരനായി കലാജീവിതം ആരംഭിച്ച് പിന്നീട് നടനും സംവിധായകനുമൊക്കെയായി മാറിയ കൊച്ചനനീഫ വിടവാങ്ങിയിട്ട് 12 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകളുമായി കൊച്ചനനീഫ എല്ലാവരുടെയും മനസ്സുകളിൽ ജീവിക്കുകയാണ് ഇന്നും. മമ്മൂട്ടിയും മോഹൻലാലും അടക്കം പ്രമുഖ താരങ്ങളും ഹനീഫയ്ക്ക് ഓർമ്മപ്പൂക്കളുമായി എത്തിയിരിക്കുകയാണിപ്പോൾ. 1970 വില്ലൻ വേഷങ്ങളിലൂടെ സിനിമാ രംഗത്ത് തുടക്കം കുറിച്ച കൊച്ചനനീഫ മലയാളം, തമിഴ്, ഹിന്ദി എന്നിങ്ങനെ പല ഭാഷകളിലായി 300-ൽ പരം സിനിമകളിൽ അഭിനയിച്ചു. 2001 സൂത്രധാരനിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിരുന്നു. താരത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ നിരവധി കഥകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. അതിലൊന്ന്, ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്ത സമയത്ത് ഹനീഫ തന്നെ സഹായിച്ചതിനെക്കുറിച്ച് നടൻ മണിയൻ പിള്ള രാജു പറഞ്ഞതാണ്. സഹജീവികളോട് അത്രയധികം സ്നേഹവും കരുതലും കാണിച്ച ഹനീഫയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി മുതൽ എല്ലാവരും പൊട്ടിക്കരഞ്ഞിരുന്നു. വളരെ അപൂർവമായിട്ടാണ് അങ്ങനെയൊരു കാഴ്ച സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം ഹനീഫ്ക്ക് നൽകിയ സ്നേഹവും കരുതലുമൊക്കെയാണെന്നാണ് ആരാധകർ പറയുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലാകുന്ന ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഒരിക്കൽ മദ്രാസിലെ പഴയ സിനിമാ മോഹികളുടെ റൂം, വിശന്നു വലഞ്ഞിരിക്കുന്ന മണിയൻ പിള്ള രാജു, കൊച്ചിൻ ഹനീഫ ഇവരൊക്കെയുണ്ടവിടെ. അന്നൊക്കെ മുഴു പട്ടിണിയുടെ നാളുകളായിരുന്നു അവർക്ക്. അങ്ങനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ മണിയൻ പിള്ള രാജു നിൽക്കുമ്പോൾ ഹനീഫ തൻ്റെ ഖുർആനിൽ സൂക്ഷിച്ചിരുന്ന അവശേഷിച്ച പണം രാജുവിനെടുത്തു കൊടുത്തു. ഹനീഫയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ കാശില്ലെന്ന് മനസ്സിലാക്കിയ മറ്റൊരു സുഹൃത്ത് ഹനീഫയോട് ചോദിച്ചു, താൻ ഇനി എങ്ങനെ ഭക്ഷണം കഴിക്കും? ആകെ ഉള്ളതല്ലേ രാജുവിന് കൊടുത്തത്. ഒരു ചെറുപുഞ്ചിരിയോടെ ഹനീഫ അയാളോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ക്ഷമിച്ചു നിൽക്കാൻ കഴിയും. രാജുവിന് വിശപ്പ് സഹിക്കാൻ കഴിയില്ല, അവൻ കഴിച്ചോട്ടെ. മനുഷ്യൻ എന്തുകൊണ്ടാണ് കേരളീയ സമൂഹം ഈ മനുഷ്യനെ ഇത്രയും ഏറ്റെടുത്ത് എന്നതിന് ഒരൊറ്റ കാര്യമേ എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മളിൽ ഒരാളായിരുന്നു. 4 കൂടുന്ന നേരത്ത് അയാളുടെ കഥാപാത്രങ്ങളെ മലയാളികൾ കണ്ടിരുന്നു. ആ കഥാപാത്രങ്ങളെല്ലാം തന്നെയും മലയാളികളുടെ പൊങ്ങച്ചത്തിൻ്റെയും നിർമ്മിത ജാടകളുടെയും ഒക്കെ പ്രതീകമായിരുന്നു. മറ്റു ഹാസ്യ താരങ്ങളുമായി തട്ടി നോക്കിയാൽ ഹാസ്യത്തിന് ചേർന്നൊരു മുഖമായിരുന്നില്ല ആ താരത്തിന്. ചെയ്ത് നമ്മുടെ ഉള്ളിൽ ആ സ്ഥാനം പിടിച്ചവയായിരുന്നു അവയെല്ലാം. എത്ര വേഷങ്ങൾ, ഒന്നെടുത്തോ രണ്ടെടുത്തോ പറയാൻ പറ്റാത്ത പകർച്ചകൾ. ഒരു നടനിൽ ഉപരി മലയാള സിനിമയിലെ ഏറ്റവും നല്ല മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. ആ മരണത്തിൽ താരങ്ങൾ ഉള്ളു പൊട്ടി കരഞ്ഞു പോയതൊക്കെ ആ മനുഷ്യൻ അവരിൽ സൃഷ്ടിച്ച മഹത്വം അതൊന്നുകൊണ്ട് മാത്രമാണ്. മരിക്കാത്ത നക്ഷത്രമാണ് ഹനീഫ്ക. ഒരിക്കൽ കൂടി ഉള്ളു നിറഞ്ഞ പ്രണാമം.